ഇത്രയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ്സ്. അപ്പോൾ എൻ്റെ പേര് കാർത്തിക്. നമ്മളിന്ന് പറഞ്ഞേക്കാന്ന് വെച്ചാൽ, രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മുയലിനെ മേടിച്ചിട്ടുണ്ടായി. ഞാൻ അവരെ എന്നെ മുയലിനെ മേടിച്ചു. അതായത് അങ്കൂറ എന്നാണ് മുയലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ തന്നെ നമ്മളൊരു സാധാരണ നമുക്കൊരു മുയൽ ഫാം നമ്മൾ വളർത്തുന്നത് സാധാ ടൈപ്പ് മുയലിനെ വളർത്തി വളർത്തിയാണ് നമ്മളൊരു ബ്രീഡർ മുയലിനായിട്ട് ബ്രീഡർ മുയലിനെ നമ്മൾ വളർത്താൻ മുയല. ഈ മുയലിനെ ഞാൻ മേടിച്ച് രണ്ട് മൂന്ന് ദിവസം കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ എനിക്ക് ഒരു ചെറിയൊരു പണിയായി കിട്ടി. ആ ചെറിയൊരു പണിയാണ് എനിക്ക് കിട്ടിയ പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഹെയർ സംബന്ധമായിട്ടുള്ള പണിയാണ് എനിക്ക് കിട്ടിയത്. ഫംഗസ് രോഗം അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. കാരണം ആ ഒരു അവസ്ഥ എനിക്ക് വന്നതാണ്. ആ വന്നത് എനിക്ക് ഞാൻ അത് മാറ്റിയെടുത്താണ്. അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് കാരണം അതിൻ്റെ മെഡിസിൻസും എല്ലാം എങ്ങനെയാണ് കൊടുക്കേണ്ടത് അത്യാവശ്യം കയറേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ആ വീഡിയോ ഞാൻ പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് പോയി കാണുക. ഓക്കെ. അപ്പൊ ഞാൻ ആ മുയലിനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുയലിനെ കാണിച്ചുതരാം. ഒരു മുയൽ ഒരു മുയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് വൈറ്റ് കളറാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഉണ്ടോ ഇത്? ഇതിനാണ്. ഇതിന് കുഴപ്പമില്ല. ഇതിന് ഞാൻ അത്യാവശ്യം ഇതിന്റെ ഹെയറിനൊന്നും കുഴപ്പമില്ല. കാരണം ചെറിയൊരു മഴയത്ത് വരെ ഇവരുടെ മഴയല്ല മഴത്തുള്ളികളായാലും വെള്ളത്തുള്ളിയായാലും വീണാ വരെ ഇവരുടെ ഹെയർ നമുക്ക് ജഡ പിടിക്കും. ജഡ പിടിച്ച് കട്ടായി പോകും. അപ്പൊ നമുക്ക് ഭയങ്കര പണിയായിരിക്കും. ഇതിന്റെ രോമം മൊത്തം കട്ട പിടിച്ച് പിന്നെ മര്യാദ കഴിഞ്ഞൊന്നും സ്കിൻസിനൊക്കെ ഭയങ്കര പ്രോബ്ലങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മുയലിനെ. അപ്പോൾ ഈ മുയലിനെ എങ്ങനെ കെയർ ചെയ്യാൻ പോകണം എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഈ മുയലിനെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചീരിപ്പെടുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ആഴ്ച അല്ല ദിവസത്തിൽ രണ്ട് പ്രാവശ്യം കൂടി നമ്മൾ ഇതിന് കോമ്പ് ചെയ്ത് കൊടുക്കണം. കോമ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കേണ്ട ചീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ അകലുള്ള ചീപ്പാണ് നമ്മൾ മേടിക്കേണ്ടത്. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ചീപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കണം അമ്മമാർ ഉപയോഗിക്കണം പല അകലുള്ള ചീപ്പാണ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ അരമൊക്കെ കൊണ്ട് ഇതിൻ്റെ സ്കിന്നിൽ കൊണ്ട് ഫംഗസ് വരാൻ സാധ്യത കൂടുതലും. അപ്പോൾ ദൈവത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ചീപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതല്ല ഏറ്റവും അവസ്ഥകരമായ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മുയലിന് കുഴപ്പമില്ല. ഈ മുയൽ നമുക്ക് ചീരി ചീരി ശരിയാക്കാം. നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം. നിലത്ത് വെച്ച് കയ്യിലെടുത്ത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഈ ചീപ്പ് എടുത്തെണ്ണം ഉപയോഗിച്ചാണ് നമ്മൾ ചീവേണ്ടത്. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ രോമം കറക്റ്റായിട്ട് ഇങ്ങനെ ചീവ് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഏകദേശം നമ്മൾ ചീവി കൊടുക്കേണ്ടത്. ഈ മുയലിന് ഏകദേശം ഒരു ദിവസം തേങ്ങ കാണാം. ഇതിൻ്റെ രോമുള്ളതാണ് ഇങ്ങനെ ജഡയുള്ളതൊക്കെ നമ്മൾ ഏകദേശം ഇങ്ങനെ ചീവി ചീവി ഇതിൻ്റെ കളയണം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും. പണി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയായിരിക്കും. കാരണം ഇതിൻ്റെ സ്കിന്നിൽ നിന്ന് ഈ ജഡ പിടിച്ച ഈ രോമം കളയാൻ വേണ്ടി ഭയങ്കര പണിയാണ്. നമുക്ക് കത്രയ്ക്ക് പോലും കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര പണിയായിരിക്കും. കൂടുതൽ ജഡയി കഴിഞ്ഞാലുള്ള കാര്യമാണ്. കാരണം അത്യാവശ്യം ജഡയി കഴിഞ്ഞാൽ നമുക്ക് ചീവി കത്രയ്ക്ക് വെട്ടി ചെയ്യാം. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതല്ല ഈ വെള്ളമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഹെയറിൻ്റെ ഒരു വലിപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഇപ്പം അതിൻ്റെ പേരിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ അതേ ഇങ്ങനെ 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 റൗണ്ടായിട്ട് പിടിച്ചേക്കണം എന്താണെന്ന്. നിങ്ങൾ അതാണ് ചെടി പിടിച്ചേക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം വീണിട്ട് അത്രയ്ക്ക് ഹെവി ആയിട്ട് പിടിച്ചിട്ടില്ല. നമുക്ക് ആ ലൈറ്റായിട്ട് ചീവി കളഞ്ഞ നമുക്ക് ആ ലൈറ്റായിട്ട് ആ രോമം അല്ലെങ്കിൽ വെട്ടിക്കളയേണ്ടി വരും. എനിക്ക് അങ്ങനെ തോന്നണത് അല്ലേ. ലൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, ജഡ പിടിച്ചിട്ടുണ്ട്. ഇത് മെയിലാണ്, അത് ഫീമെയിലാണ്, ഇത് മെയിലാണ്. അപ്പോൾ ഇതാണ് വന്ന പണിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രോമമുള്ള മുയലുകൾക്ക് വന്ന പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ജഡ പിടിച്ച് പിന്നെ അത് ഇരട്ടി പണിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ ഇതേപോലത്തെ ബ്രീഡിനെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൊന്ന് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറ്റാവുന്ന ഒരു പ്രാവശ്യമെങ്കിലും വെറുതെ പോയിട്ട് നമ്മൾ അതിനെ നോക്കിക്കുന്ന ടൈമിൽ ഈ ചീപ്പ് കൊണ്ട് നമ്മൊന്ന് ചീവി കൊടുക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെട പിടിച്ച ഭാഗങ്ങൾ കാണണമെങ്കിൽ കത്രയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമുണ്ട്. നമുക്ക് ഇതിനെ പുറത്തുനിന്ന് ആരെല്ലാം മഞ്ഞാണെങ്കിലും ഇപ്പോൾ ആരെല്ലാം കാണണമെങ്കിൽ തന്നെ നമുക്ക് ഈ മുയലിനെ മറ്റേ സാധാരണ കൂട്ടത്തിലെ മുയലിനെ എടുക്കണമെങ്കിൽ ഈ മുയലിനെ എടുക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ചീവി ഒതുങ്ങി കിടക്കണ കാണുമ്പോഴായിരിക്കും രസം കൂടുതൽ കാണാൻ. അല്ലെങ്കിൽ ആരും എടുത്തിട്ട് ചെല്ലില്ല. രോമമൊക്കെ പറന്ന അവരവസ്ഥയൊക്കെ ആണെങ്കിൽ ചെല്ലില്ല. പിന്നെ ഇതിൻ്റെ ഈ മുയലിനെ വളർത്തുമ്പോഴുള്ള സപ്ലിമെൻറ്റ്, ഇതിന് കൊടുക്കേണ്ട ഫുഡ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ വരുന്ന വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതിനെ വെട്ടണ ഞാൻ രോമം ഒന്ന് പെട്ടണ വീഡിയോ കാണിക്കണമല്ല. അത്രയും ശോകമായിരിക്കും. ചിലപ്പോൾ ഇത് പെടക്കണം. കാരണം ഞങ്ങൾക്ക് വീഡിയോ പോലും മര്യാദ എടുക്കാൻ പറ്റില്ല. എനിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു വീഡിയോയിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മുഴുവനായിട്ട് ഇതിൻ്റെ മുടി ഇതിൻ്റെ രോമം പെട്ടെന്ന് ഞാൻ കാണിക്കാനുള്ള. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൊട്ടയിൽ തന്നെയായിട്ട് വെച്ചേക്കണം. നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറും വെച്ചുകൊടുക്കുന്നത്. പേപ്പർ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രോമം നിലത്ത് നിന്ന് നമുക്കൊന്ന് എടുക്കാനാണ്.
അതിൻ്റെ രീതിയിലാണ് പേപ്പർ വെച്ചേക്കണത്. കാരണം നിങ്ങൾ ഇതാക്കരുത്. അപ്പം നമ്മ ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്ന ചീവി എടുത്തിട്ട് നമ്മൾ സാധാരണ മുടി വെട്ടൂലേ അതേ അവസ്ഥ തന്നെ കേട്ടോ. സത്യം പറയാം, നമ്മളൊരു മുടി വെട്ടണം നമ്മുടെ ഒരു രീതിയിൽ, ഇനി വേനെടുക്കാത്തുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം അതെന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചാ കുറച്ച് രോഗം കൂടെ വെച്ച് ഞാൻ കാണിച്ചാ നമ്മക്ക് കൂടുതലും വെട്ടിക്കളയതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചീവി നോക്കുക. കാരണം കെട്ട് മാറണ്ടാന്ന് നോക്കുക. കെട്ട് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് സീനില്ല. നമ്മൾ ചീവ് അത്യാവശ്യം രീതിയിൽ അത്യാവശ്യം ഇല്ല സംഭവിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അത്യാവശ്യം ചാടി നമുക്ക് മറ്റില്ല. ഇതാണ് കട്ട കൂടി പിടിച്ചിരിക്കുന്ന മുടിയാണ്. ഇതാണ് അവസ്ഥയും വേണ്ട. ഇത്തിരി നനഞ്ഞാൽ വരെ നമുക്ക് പണി കിട്ടും. നമുക്കിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തിരി നനഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി വെക്കുക, എന്നിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പണി കിട്ടും. ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ രോമം നമുക്ക് വെട്ടിക്കളയേണ്ട അവസ്ഥ തന്നെ. കാണുമ്പോൾ തന്നെ സങ്കടവും നമുക്ക്. ഇതാണ് അവസ്ഥ. നമ്മൾ എത്ര വെട്ടിക്കളഞ്ഞാലും കണ്ടില്ല. നിങ്ങൾ കണ്ട നമുക്ക് സങ്കടം വരും. ഇത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് സങ്കടം. കാരണം ഇത്രയും പൈസ കൂടെ നമ്മൾ എല്ലാം മേടിച്ച് ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ കൈ വീടാൻ നോക്കുമ്പോഴത്തേനും നമുക്ക് ഭ്രാന്താവും. നമുക്ക് ഈ അറ്റത്തേക്ക് ജസ്റ്റ് ഞാൻ നിങ്ങളെ ശരിക്കും കാട്ടില്ല. ഇത് കണ്ട അവസ്ഥ കണ്ട. ഇതാണ് അവസ്ഥ ഈ മുകളിൽ. കണ്ടില്ലേ ഇതാണ് അവസ്ഥ. ഇപ്പൊ കണ്ടില്ലേ ഞാൻ രോമം പെട്ടി എടുത്ത് തന്നെ ഇത്ര ഉണ്ട്. കണ്ടില്ലേ ഇത്ര ഉണ്ട് രോമം. ഇതല്ലേ ഇതിൽ കൂടുതൽ ഇനി ഉണ്ട് പെട്ടാൻ ഏകദേശം ഒക്കെ. അപ്പത്തേനും നമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മുയലിനെയൊക്കെ മേടിക്കണം നമ്മൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇനിയും കൂടുതൽ മുയലിന്റെ വീഡിയോയും മൃഗത്തിന്റെയും ആനിമൽസിന്റെ വീഡിയോയും ടിപ്സും ട്രിക്സ് ഒക്കെ എത്തി ഇനിയും കാണാം. ബൈ.